ഇപ്പോൾ മാർട്ടിൻ ജോർജ് ചേരുന്നു കണ്ണൂർ ജില്ലയുടെ ഡി സി സി പ്രസിഡന്റാണ് ശ്രീ മാർട്ടിൻ ജോർജ്. ഒടുവിലിത ഇപ്പോൾ സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞതുപോലെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനെന്ന മട്ടിൽ പി പി ദിവ്യ രാജിവെച്ചിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ. പക്ഷേ ഇപ്പോഴും ഈ വിവാദത്തിലെ ദുരൂഹതയൊന്നും നീങ്ങിയിട്ടില്ല എന്നതാണ് ഇതിലെ വസ്തുത അല്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇത് കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിങ്ങനെ ഇത് ഇവര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് മാറി എന്നതുകൊണ്ട് ഈ വിഷയം തീരുമോ? ഇവര് പൊതുസമൂഹത്തോട് ഒന്ന് മാപ്പ് പറയണം. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെയുള്ള ആ കേസ് കൃത്യമായി എടുക്കാൻ വേണ്ടി സാധിക്കണം. അല്ലാതെ ഇത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു സംഭവം മാത്രമായിട്ട് നമുക്കത് കാണുവാൻ വേണ്ടി സാധിക്കൂ. ഇത് പത്തനംതിട്ട ഡി സിയുടെ, അതായത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു തീരുമാനമായിരിക്കാം. അവര് ശക്തമായി ഈ കാര്യത്തെ നിലനിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കുക? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജില്ലാ കളക്ടർ, ആ ജില്ലാ കളക്ടർ ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ജില്ലാ കളക്ടറോട് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോഴും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുമ്പോഴും ഒന്നും ജില്ലാ കളക്ടർ ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും പ്രതിയായിട്ടുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ പരാതി കൊടുത്തു എന്ന് പറയുന്നു, പരാതി കൊടുത്ത പരാതി സിഎമ്മിന്റെ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ എവിടെയാണ് പരാതി കൊടുത്തത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ, ഒരു എ ഡി എമ്മിനെതിരെ പറയുമ്പോൾ കൃത്യമായി അത് ആലോചിച്ച് പറയേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഈ പറയുന്ന കക്ഷി ഈ 6-ാം തീയതി പണവുമായിട്ടാണോ പോകുന്നത്? പൈസ കൊടുത്തിട്ടുണ്ടോ? ആ വീട്ടിൽ നിന്ന് ഈ പണം എണ്ണി തിട്ടപ്പെടുത്തി എ ഡി എം അത് മേടിച്ചിട്ടുണ്ടോ? ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ അതുപോലെ തന്നെ പ്രശാന്തിന്റെ കുടുംബം, ഫാമിലി, അതിനകത്ത് പിന്നെ പറയുന്ന ഗോപിനാഥ് ഉൾപ്പെടെ സി പി എമ്മിന്റെ നേതാവ് ബിജു കണ്ടക്കൈ, ഇവരുടെ കുടുംബം, ഇവർ രണ്ടുപേരും കുടുംബക്കാരാണ്. ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഒരുപാട് കേസ് അതിനകത്തുള്ളത്. സമഗ്രമായ ഒരു അന്വേഷണം ഇതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥാനത്തു നിന്ന് മാറിയതുകൊണ്ട് മാത്രം ഇതിനകത്ത് എല്ലാം തീർന്നുവെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. ഇത് സ്ഥിരമായി നടക്കുന്നതാണ്, എല്ലാവരെയും ഭീഷണിപ്പെടുത്തി. ഇത് മാത്രമല്ല, ഈ ഒരു കേസ് മാത്രമല്ല, പല പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ളവർ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥർ ആത്മഹത്യ കേസുണ്ട്. ഇങ്ങനെ പല കേസുകളും കേരളത്തിൽ ഇപ്പോൾ 2-ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ മാർട്ടിൻ ജോർജ്. കണ്ണൂർ ഡി സി സി പ്രസിഡന്റാണ് ഇപ്പോൾ പ്രതികരിച്ചത്.